ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിൽ തീ പിടിച്ചതോടെ പുകയിൽ മൂടി കൊച്ചി നഗരം ഏക്കർ കണക്കിന് കുന്നുകൂടി കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യത്തിന് തുടർച്ചയായ നാലാം വർഷമാണ് തീ പിടിക്കുന്നത് പ്ലാന്റിനകത്ത് നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ പൂർണമായും നിരീക്ഷണ ക്യാമറകൾ ഇതുവരെ വച്ചിട്ടില്ല പത്തിലധികം അഗ്നിരക്ഷാ സേനകൾ തീയണക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് ഏരൂർ ഇൻഫോ പാർക്ക് രാജഗിരി മപ്രാണം ചിറ്റേത്തുകര വൈറ്റില കടവന്ത്ര തുടങ്ങിയ പ്രദേശങ്ങളിൽ പുകജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് പരിസരത്ത് താമസിക്കുന്നവർക്ക് ശ്വാസ തടസ്സം ഉൾപ്പെടെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് മാർച്ച് ഒന്നിന് വൈകിട്ട് നാലേ കാലിന് ആരംഭിച്ച തീപിടുത്തം അടയ്ക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ നിന്നായി ഒട്ടേറെ അഗ്നിരക്ഷാ സേനാ യൂണിറ്റുകളാണ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നത് അതീവ സുരക്ഷാ മേഖലയായ ബ്രഹ്മപുരം താപ വൈദ്യുതി നിലയവും ഇതിനടുത്താണെന്നുള്ളത് ആശങ്കയേറെ വർദ്ധിപ്പിക്കുന്നുണ്ട് മാലിന്യ കൂമ്പാരത്തിന്റെ വിസ്തൃതി വളരെ വലുതായതിനാൽ ഇനിയും തീ എത്ര പടരും എന്നതിൽ ഇതുവരെ വ്യക്തതയൊന്നും വന്നിട്ടില്ല പ്രദേശത്തിന് സമീപമുള്ള ഐ ടി ഹബ് വിദ്യാഭ്യാസ മേഖല മറ്റ് തൊഴിൽ ഇടങ്ങൾ എന്നിവയെ ഗുരുതരമായി ബാധിക്കുന്ന രീതിയിലേക്കാണ് നിലവിൽ തീപിടുത്തവും പുകശല്യവും നീളുന്നത് വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നേക്കാലോടെ തീ അനിയന്ത്രിതമായതാണ് കാറ്റിന്റെ ദിശ അനുസരിച്ച് തീ കൂടുതൽ പടരുകയുമായിരുന്നു